കേരളം ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങളെല്ലാം നവരാത്രി ആഘോഷങ്ങൾക്കായുള്ള തയ്യാറെടുപ്പിലാണ്. 2 ദിവസം മുൻപാണ് നവരാത്രി ആഘോഷങ്ങൾ ആരംഭിച്ചത്. 24-നാണ് വിജയദശമി, 22-ന് ദുർഗാഷ്ടമിയും 23-ന് മഹാനവമിയും ആഘോഷിക്കും. 24-നാണ് എഴുത്തിനിരുത്തൽ. ഇതിനോടകം തന്നെ ക്ഷേത്രങ്ങളിലും വീടുകളിലും ബൊമ്മക്കുലു ഒരുക്കിത്തുടങ്ങി. നവരാത്രിക്ക് മുന്നോടിയായുള്ള പൂജകളും കലാപരിപാടികളും ക്ഷേത്രങ്ങളിലും നടക്കുന്നുണ്ട്. നവരാത്രി ആഘോഷങ്ങൾക്ക് മാറ്റുകൂട്ടുന്ന ബൊമ്മക്കൊലു ബ്രാഹ്മണരുടെ ഭവനങ്ങളിലാണ് പ്രധാനമായും കാണാറുള്ളത്. 100 കണക്കിന് ചെറിയ ബൊമ്മകൾ തട്ടുതട്ടായി വയ്ക്കുന്ന ബൊമ്മക്കൊലു ഭക്തിയുടെയും സാമൂഹിക ജീവിതത്തിലെ കൂട്ടായ്മയുടെയും വേദിയാണ്. വീടുകളിൽ കൊലു വയ്ക്കുന്നത് പ്രയാസമായി തുടങ്ങിയതോടെ സമൂഹ ബൊമ്മക്കൊലുവും ആളുകൾ ഒരുക്കാറുണ്ട്. തെന്നിന്ത്യൻ സിനിമാ താരങ്ങളെല്ലാം നവരാത്രി ആഘോഷിക്കുന്നവരാണ്. നവരാത്രി ആഘോഷങ്ങൾ തുടങ്ങിയതിന്റെ വിശേഷങ്ങൾ കഴിഞ്ഞ ദിവസം ഒട്ടുമിക്ക താരങ്ങളും സമൂഹ മാധ്യമങ്ങളിൽ പങ്കുവച്ചിരുന്നു. ഇപ്പോഴുതാ നടി കാവ്യ മാധവന്റെ നവരാത്രി ആഘോഷങ്ങളുടെ വിശേഷങ്ങളാണ് ശ്രദ്ധ നേടുന്നത്. ദീപങ്ങൾക്കും പുഷ്പാലങ്കാരങ്ങൾക്കും നടുവിൽ ഒരുക്കി വെച്ചിരിക്കുന്ന ബൊമ്മക്കൊലുവിനോട് ചേർന്ന് നിൽക്കുന്ന ചിത്രമാണ് കാവ്യമാധവൻ സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ചിരിക്കുന്നത്. നവരാത്രി ആഘോഷങ്ങൾ എന്നാണ് ഫോട്ടോയ്ക്ക് കാവ്യമാധവൻ നൽകിയ ക്യാപ്ഷൻ. വെളുത്ത സൽവാറിൽ സുന്ദരിയായാണ് കാവ്യമാധവൻ ഫോട്ടോയിൽ പ്രത്യക്ഷപ്പെട്ടിരിക്കുന്നത്. എന്നാൽ കാവ്യ വീട്ടിൽ തന്നെ ഒരുക്കിയ ബൊമ്മക്കൊലുവാണോ എന്നതിൽ വ്യക്തതയില്ല. വിവാഹശേഷം ഭർത്താവ് ദിലീപിനും മക്കൾക്കുമൊപ്പം കാവ്യ ചെന്നൈയിലാണ് താമസം. ദിലീപും ഇക്കാര്യം അടുത്തിടെ ഒരു അഭിമുഖത്തിൽ വെളിപ്പെടുത്തിയിരുന്നു. മകൾ മീനാക്ഷി ചെന്നൈയിലാണ് മെഡിസിന് പഠിക്കുന്നത്. മകളുടെ സൗകര്യത്തിനു കൂടി വേണ്ടിയാണ് ദിലീപ് ചെന്നൈയിലേക്ക് താമസം മാറിയത്. സിനിമാ പ്രൊമോഷനുകൾക്ക് വേണ്ടി മാത്രമാണ് കേരളത്തിൽ എത്താറുള്ളത്. നവരാത്രി വിപുലമായി ആഘോഷിക്കുന്നവരാണ് തമിഴ്നാട്ടുകാർ. അതുകൊണ്ടായിരിക്കാം ചെന്നൈയിലെത്തിയതോടെ കാവ്യ ബൊമ്മക്കൊലു ഒരുക്കി തുടങ്ങിയത് എന്നാണ് ആരാധകരുടെ പക്ഷം. കാവ്യ പക്കാ തമിഴ് പെണ്ണ എന്നൊക്കെയും ആരാധകർ കമന്റ് കുറിക്കുന്നുണ്ട്. കുറച്ച് മാസങ്ങൾക്ക് മുൻപാണ് കാവ്യ ഇൻസ്റ്റാഗ്രാമിൽ അക്കൗണ്ട് തുറന്നത്. അതിനുശേഷം ഇടയ്ക്കിടെ കുടുംബ ചിത്രങ്ങളും ഫോട്ടോഷൂട്ട് ചിത്രങ്ങളും വിശേഷ ദിവസങ്ങളിൽ ആശംസകളുമെല്ലാം നേർന്ന് കാവ്യ എത്താറുണ്ട്. ആദ്യമായാണ് നവരാത്രി ആഘോഷങ്ങളുടെ വിശേഷങ്ങൾ പങ്കിട്ട് കാവ്യ എത്തിയത് എന്നതുകൊണ്ട് തന്നെ വലിയ സ്വീകരണമാണ് പ്രേക്ഷകരിൽ നിന്ന് ലഭിച്ചത്. 4 തട്ടുകളായി ബൊമ്മകളും അതിനു താഴെ ഒത്ത നടുവിലായി ദുർഗാദേവിയുടെ ശില്പവും ഓട്ടുരുളിയിൽ പുഷ്പദളങ്ങളും കാണാം കാവ്യ പങ്കിട്ട ചിത്രത്തിൽ.